അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ മസാല ഫ്രൈയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1.5 കിലോ ചെമ്മീനോളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റായി കൊടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പെരിഞ്ജീരകപ്പൊടി, നിറത്തിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എരിവിന് വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചല്ല ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആണെങ്കിലും നമ്മളിത് വേവിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. എങ്ങനെ ചെയ്താൽ നമ്മുടെ ചെമ്മീനെല്ലാം മസാലയും ശരിക്കും പിടിക്കും. ഒരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്കിതിന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനെ വെള്ളമെല്ലാം ഇറങ്ങി വരും. എന്നിട്ട് നമുക്കിത് തുറന്ന് വെച്ചതുപോലെ വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വരുന്ന ടൈമിലാണ് നമ്മുടെ വേവ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും.